പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് MSF കണ്ണൂരിൽ നടത്തിയ DIG ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. രണ്ട് പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഉച്ചയ്ക്ക് 12 മണിയോടെ കണ്ണൂർ കാൽടെക്സിൽ നിന്നാണ് MSF പ്രവർത്തകർ പ്രകടനമായി DIG ഓഫീസിന് മുന്നിലെത്തിയത്. ഓഫീസിന് മുന്നിൽ കണ്ണൂർ SP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി പ്രവർത്തകരെ തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. തുടർന്ന് പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. തുടർന്ന് മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കാണാതിരിക്കുന്നത്? ഞങ്ങൾ പറയുന്നത്, സിദ്ധാർത്ഥ എന്ന ചെറുപ്പക്കാരനെ ഒരു ക്യാമ്പസിൽ കെട്ടി തൂക്കി കൊന്നിട്ട് ആ കൊലപാതകത്തിന് ശേഷം ഇഞ്ചിഞ്ചായി വിദ്യാർത്ഥിയെ മുഴുവൻ അപമാനിക്കുന്ന വാർത്തകൾ നിരന്തരമായി. സംസ്ഥാന സെക്രട്ടറി റുമൈസ് റഫീഖ് അധ്യക്ഷയായി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് താഹ തങ്ങൾ സംസാരിച്ചു. തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും ചെയ്തു. ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ തുടങ്ങിയത് വീണ്ടും സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. ഇതിനിടയിൽ രണ്ട് പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.